ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 3Brights. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേപ്പർ പെൻ മേക്കിങ്ങുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫെവിക്കോൾ, പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ സീസേഴ്സ്, പിന്നെ ഒരു പെൻ, അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഒരു റീഫില്ലർ, പിന്നെ ഒരു കളർ പേപ്പർ. ആദ്യമായിട്ട് നമുക്ക് ഈ റീഫില്ലർ, റീഫില്ലറിന്റെ നിബ് പുറത്താക്കി വെച്ചിട്ട് റീഫില്ലറിന്റെ ബാക്ക് വശമില്ലേ, ആ വശത്ത് ചെറുങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം പെന്നിനെ കൊണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗം മുറിച്ചു മാറ്റാം. ഇപ്പോൾ ഞാൻ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മുറിച്ച ചെറിയ ഭാഗമില്ലേ, അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മളുടെ റീഫില്ലർ കളർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് മെല്ലനെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുറച്ച് ഭാഗത്ത് ഒന്ന് നല്ലോണം ഗമ്മ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് അത് പിന്നെ റോൾ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ പെന്നിന്റെ ഒരു സൈഡ് ഒട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൂടി ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്കിലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബാക്ക് വശത്ത് തന്നെ കുറച്ച് ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്യാം. നല്ലോണം ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ബാക്ക് വശം നല്ലോണം മുട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെന്നിൻ്റെ ടോപ്പ് ഉണ്ടാക്കാം. ടോപ്പ് ഉണ്ടാക്കാൻ ഞാനിവിടെ ബോൺ പേപ്പറിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു ചെറിയ ഭാഗം മുറിച്ച് മാറ്റിയിട്ടില്ലേ, അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പെന്നിൽ റോൾ ചെയ്തിട്ടില്ലേ, അതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. പെന്നിന് ഫിറ്റാണോ എന്നെല്ലാം നോക്കണേ, അത് മറക്കരുത്. ഇനി നമ്മളുടെ ടോപ്പിന്റെ സൈസ് അനുസരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബാക്കി വരുന്ന സ്ഥലത്ത് ഒന്നും കൂടി ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ പെന്നിന്റെ മുകൾ വശത്ത് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് അതും ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം. ഇപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മളുടെ പെൻ കാണാൻ എന്താ രസം. ഇനി ഒരു ചെറിയ പണിയും കൂടിയും ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കളർ പേപ്പറിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ
ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മളുടെ പെന്നിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മളുടെ പേപ്പർ പെന്ന് കാണാൻ എന്താ ഭംഗി. ഇങ്ങനെയാണ് ഒരു അടിപൊളി പേപ്പർ പെന്ന് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മൂന്ന് പെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതി നോക്കാം.